റിച്ചോ ടാറ്റുണ്ടോ? വേഗം പോയി കേട്ടോ. അസ്സലാമു അലൈക്കും. പൊന്നാരഞ്ച മാളിക കല്ലാണ്. ഇഞ്ച പുകലാളെ. ആരി പറല്ല. ഉറക്ക പറഞ്ഞില്ല. പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടത്? ഉറക്ക പറയണം. എന്നാലും ഓർക്ക് കേൾക്കുക. ഇവിടെ ഇവിടെ ഇരുന്നാണ്ട് പറ. ഓൾ ഇവിടെ ഇരുന്നാണ്ടാ പറട്ടോ. ഇവിടെ ഇരുന്നാണ്ടാ പറ. ഇനി പറയേ. അതല്ല പൊട്ടത്തി. എങ്ങനെ ഇജ്ജ് പറയല്? ഇജ്ജ് പറയല്. എങ്ങനെ എങ്ങനെ ആ കയ്യിട്ട് ഇങ്ങനെ കത്തിയാണ്ട് അത് പറഞ്ഞ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇൻഷാല്ല കണ്ടോക്കി മുത്താളെ, നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. ോ പേടിയുണ്ടോ? പിന്നെന്താ, ഹാപ്പി അല്ലേ? ഏ ചീർച്ച മറ്റാത്ത അതെ. എന്താ റിച്ചു ചോദിച്ചു? ബ്ലഡ് അജു എത്തിയല്ലോ. അജു ഏ ടൈമായി എത്തി. അജോ ഇജ്ജാ ടൈമാകാൻ നിക്കുന്നു തരാം. എന്ത് അൽഹംദുലില്ലാ, റിച്ചുവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാ. റിച്ചുതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് റിച്ചിട്ടാ? കുഴപ്പമില്ല. വേദന ഉണ്ടോ? ചെറിയ വേദന ഉള്ളു. എന്നാലും ഒരുപാട് ആൾക്കാർ എൻ്റെ കുട്ടിക്കും വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. അപ്പോൾ എത്ര മാസമല്ലേ റിച്ചോ? രണ്ടര മാസം എൻ്റെ കുട്ടി ശരിക്കുന്ന അനുഭവിച്ചു. ഇതാക്കണേ ഇത് പിന്നെ നമ്മളെ പരിപാടി കഴിഞ്ഞ ഇങ്ങനത്തെ പരിപാടി ഇവിടെ ആൾ എത്തും. സജീവാക്കാരം എത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞേക്ക് നമ്മളെ ചെറുക്കം എത്തിയിട്ടുണ്ട് ഇവിടെ. എന്ത് എന്താടാ എന്താ ഈ ഫോണമ്മ കഴിച്ചിരിച്ച്? പന്തളിയോ? ആ എന്താക്കണേ ബിരാന്തത്തി കദീസ. ഈ നിക്ക് നിക്ക് അവിടെ വെക്ക്, അവിടെ വെക്ക്. അടങ്ങി നിന്നോ, അല്ലെ എന്റെ തലമണ്ട എന്താക്കും. ഐറിയ ഐറിയ കാപ്പിച്ചീനോ അജ്ജ എവിടെ നിന്നടി? അവളെന്നോ എടുത്തു. എങ്ങനെ അതെന്ത് വേദന? ഏച്ച് കാണണ്ട. അസ്സലാമു അലൈക്കും. പൊന്നാറഞ്ച മണിക്കത്തിലാളെ അപ്പളേ എന്നിട്ട് ഒരുപാട് ആൾക്കാരെ കമന്റ് കണ്ടു. പിന്നെ റിച്ചുവിന് എന്താണ് സംഭവിച്ചിരുന്നത്, റിച്ചുവിന് എന്തിന്റെ ഓപ്പറേഷൻ ആണ് എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടു. അന്ന് നമ്മ ബാംഗ്ലൂരിന്ന് പിന്നെ കഴിഞ്ഞത്.
രണ്ടര മാസമായി ഓരെ ശരിക്ക് പറയാനും വെച്ച് നടക്കാൻ തുടങ്ങി. അപ്പോ അതിന്റെ സർജറി ഇന്നലെ കഴിഞ്ഞത്. ഇന്നലെ ഒരു 3 മണിക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോ ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും സർജറി ആയിട്ടില്ല. പിന്നെ ഒരു 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു 6 മണി വരെ സർജറി ആയിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, റാഹത്തായി കഴിഞ്ഞു. അതെന്താച്ചാല് പിന്നെ സ്പൈനലിന് ആ തയ്പ്പിച്ചിട്ടുള്ള ഇത് ചെയ്തിരുന്നത് മയക്കിട്ടല്ല ചെയ്തിരുന്നു. പക്ഷെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോന് തയ്പ്പ് വിട്ട്, അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞപ്പോ സർജറി കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്താ പറയാ, തയ്പ്പ് വിട്ട് വേദന വന്നു അതിന്. പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ മയക്കി, ഫുള്ളായിട്ട് മയക്കി. മയക്കിന് ശേഷമാണ് പിന്നെ ചെയ്തത്. അങ്ങനെ 3 മണിക്ക് കയറ്റിട്ട് പിന്നെ 6 മണിക്കാണ് സർജറി കഴിഞ്ഞത്. പിന്നെ ഒരു 4-5 മണിക്കൂർ ICU-യിലായിരുന്നു. ഒരു 10 മണി ആയപ്പോഴാണ് റൂമുക്ക് മാറ്റിയത്. ഇപ്പോ കുഴപ്പമൊന്നുമില്ല, റാഹത്താണ്. ഇന്നലെ രാത്രിക്ക് വേദന വന്നിരുന്നു. അപ്പോൾ വന്നിട്ട് മരുന്ന് കൊടുത്ത്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു രാത്രി. ഇനിയിപ്പോ എന്താ വെച്ചാല് ഇനി നല്ലോണം ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്. ഇൻഫെക്ഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അവന്റെ ശരീരം ഒന്നാമത് നല്ല തടില ശരീരമല്ലേ. ശരിക്കും 7 സെന്റിമീറ്റർ ആഴത്തിൽ കൊഴുപ്പുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നല്ലോ ഇൻഫെക്ഷൻ വരാതെ നല്ലോണം നോക്കണം എന്നാ പറഞ്ഞത്. ഇൻഫെക്ഷൻ പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെയും ആഴ്ചകളൊന്നും ചെയ്യേണ്ടി വരും. അതിന്റെ വരാതെ ഒന്നും 5 ദിവസം പാടെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുക. കാരണം ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എന്താ ഏതാന്നൊക്കെ അറിഞ്ഞിട്ട് ഇൻഷാല്ലാഹ് പോകും. മുത്തുമണിയാണ് നമ്മള് പൈസ കണക്കി വെച്ചിട്ടല്ലോ. ശരിക്കും അപ്പൊ എല്ലാരും എല്ലാരും വന്നിട്ടുണ്ട്. ഏതായാലും ഒക്കെ ഉള്ള ഹയറാക്കട്ടെ. പിന്നെന്ന് പറഞ്ഞാൽ ആർക്കും ഒരാ പിന്നെ അപകടങ്ങളിലൊക്കെ പഠിച്ചറപ്പിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. കാരണം ഈ ആശുപത്രി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതൊരു ജാതി ഇടങ്ങാറുച്ച പരിപാടിയാണ്. ഏത് കൊടുക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ ഞാൻ കുറച്ചു നേരം മല്ലിക്കേണ്ടിരുന്നു. ഈ കുഞ്ഞാട്ടി കണ്ടിരുന്നത് നേരെ വണ്ടിയിൽ പോയാണ് ഇരിക്കുക. ഒരു ലോകമല്ല വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഈ പെണ്ണിനെ നോക്കണ, ഈ വിളിച്ചത് നോക്കണ, എടുങ്ങാറായിരുന്നല്ലേ. ആശുപത്രി വന്നിരിക്കണ എല്ലാവർക്കും ഓരോ അനുഭവം കൊണ്ട് തരിക, ഓരോ പ്രയാസം കൊണ്ട് തരിക. ഞാൻ ഈ സംഗതി ഒന്നും പറഞ്ഞിട്ടില്ല. മിച്ചറ് കൊടുത്താ കൊടുക്ക് കൊടുക്ക് തൊള്ളിയൊക്കെ കൊടുക്ക്, തൊള്ളിയൊക്കെ തൊള്ളിയൊക്കെ ആ ഒഴിച്ചു കൊടുക്ക്. കൊറേ കൊടുക്ക്. ഇജക്കോടുക്കളെ ഞാറ മാണിക്കല്ലാളെ ഈ സാധനം കൊണ്ടാണ് കുടുങ്ങിയിരിക്കണേ ഞങ്ങള്. അതാക്കണ അജോ എന്താ എനിക്ക് വേണ്ടത്? ഏ
ചെറുവയറോ? ഈ നേരത്തെ എനിക്ക് ഇവിടുന്ന് ചെറുവയറിട്ടുണ്ട്. എന്തിനാ ചെറുവയറ്? തിന്നാനോ? വല്ലാത്ത ജാതി. ഇങ്ങോട്ട് വന്നാ അയറി, ഇങ്ങോട്ട് വാ അയറി. എപ്പോടെ വന്നാ അയറി? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതാ സൂചി കൊടുത്തക്കണ, കൊണ്ടു വാ വാ. അന്നെ സൂചി അടിച്ചു അടിച്ചും അടിച്ചും. തട്ടിട്ടിട്ട് ഇഞ്ച കുട്ടീനെ കാണാൻ നല്ല രസമുണ്ട്. ആ മൂക്കിൻ്റെ ഉള്ളിൽ മാന്തിയാണ്ട് ഓരോന്ന് എടുക്കല്ലേ. ആ നീ ഇഞ്ച കുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട്. ആ കണ്ടോളിയും ആ ഡാൻസ് കളിക്കാണ്. വിരാന്ത് അടിച്ചിക്കാണ് ചെങ്ങൈമാരെ. നാല് ചുമരിൻ്റെ ഉള്ളിൽ തളച്ചിട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അയറി, ഇങ്ങോട്ട് നിന്ന് കളിച്ച്. അച്ഛനെന്താ പൊക്കിടുന്നത്? കരയാണ് ഇവിടെ ഒരാള്. എന്തിനാ കരയണത്? ഇഞ്ചപ്പം പോരണം പറഞ്ഞു. ലാസ്റ്റ് ഞാനും ഓളും പോകുകയാണെന്ന് പറഞ്ഞാണ്ട് ഞാൻ വണ്ടിന്റെ ചാവി ഇതൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോ ലാസ്റ്റ് വരാണ് അപ്പളേ. ഇൻഷാല്ലാ നാളെ കാണട്ടാ. പുതിയ വീടിന്റെ വീട് നിർത്തണം. അഞ്ച് ദിവസം ഞങ്ങൾ ഫുൾ ഹോസ്പിറ്റലിൽ തന്നെയാണ്. വേറെ പരിപാടിയില്ല. അത് എന്റെ വീട് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. നമ്മളെ മുത്താളെ നമുക്ക് കാണണേ. ലസിയെ എന്തൊന്നും ഉണ്ടാക്കി കരി കരിവാളിച്ച് ആരോ ഒരു വാർത്ത കഴിക്കണം. അപ്പൊ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യണത് ആരോ ഞാനും അച്ചോ മാസ്ക് തച്ചോ. അസ്സലാമലൈക്കും പൊന്നാർച്ച മാണിക്ക കല്ലാളെ. പോരടാ സൗണ്ട് പോരാളെ. എന്നാലും പെണ്ണുകളി കൂട്ടും ഞാൻ നിക്ക് പോടന്ന് ഒന്ന് പറഞ്ഞ. അസ്സലാമു അലൈക്കും പൊന്നാരച്ച പാടിക്ക കല്ലാളെ. കുട്ടി പറഞ്ഞിട്ടില്ല. നോക്കട്ടാ നാളെ കാണാം.